ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടറിലാണ് ഈ മഷ്റൂം മസാല, ഈ ബട്ടർ മഷ്റൂം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതുകൊണ്ട് കുറച്ച് കട്ടിയായിരിക്കുകയാണ്. അപ്പോൾ ഇത് ചൂടായി മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മഷ്റൂം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ വറ്റാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിത് ഇട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ നന്നായിട്ടിത് സോൾട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം, അതും ബട്ടറിൽ തന്നെ. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാലും മതി, മഷ്റൂമിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായി, ഇതിലെ വെള്ളമൊക്കെ പോയി, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും സമയം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ചേരുവകളൊക്കെ ഉപ്പിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് എല്ലായിടത്തും ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ചേരുവകളും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് 5 വലിയ വെളുത്തുള്ളി അല്ലി, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായി വരുന്നവരെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ സവാളയും വെളുത്തുള്ളിയും ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ വെളുത്തുള്ളി ചേർത്താൽ അത് എണ്ണയിൽ ഒരുപാട് അങ്ങ് വഴന്നു പോയി അതിൻ്റെ രുചിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് തന്നെ ചേർക്കുക, മുളക് പൊടി ചേർക്കരുത്. ഇനി നമ്മളിതിനെ നല്ലതുപോലെ യോജിപ്പിക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുവോളം മിക്സ് ചെയ്ത് ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഇതിൽ നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനും എക്സ്ട്രാ കുറച്ച് നല്ലൊരു രുചിക്കും വേണ്ടിയിട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മഷ്റൂം കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇത് തയ്യാറാക്കാനാണെങ്കിൽ കുക്കിംഗ് ടൈമും വളരെ കുറവാണ്, നമ്മളിതിലോട്ട് ചേർക്കുന്ന ചേരുവകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു 5-10 മിനിറ്റിലൊക്കെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും മഷ്റൂം കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.